ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മുല്ലമൊട്ടിൽ ഒരു ഐറ്റമാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലത്തെ റോൾ പീസിൽ നിന്നും രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ അളവെന്ന് വെച്ചാൽ ഒരു ടേപ്പിൻ്റെ അളവാണ്, തയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടേപ്പിൻ്റെ അളവ്. അതിൻ്റെ വീതിയും 6 ഇഞ്ച് നീളത്തിനുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ മടക്കിയതിന് ശേഷം സെൻറ്റർ ഭാഗം കുറേശ്ശെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഷീറ്റ് ബ്ലാക്ക് കളർ ബോയ്ക്കുള്ളിലേക്കാണ് കയറ്റി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ മറ്റൊരു ബോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വീതിക്കാണ് ഈ ഒരു റോൾ പീസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രീതിയിൽ ഓരോ കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ പോർഷനിലൂടെയും ബോ കയറ്റിയാണ് കൊടുക്കുന്നത്. സെൻറ്റർ ഭാഗം കണക്കാക്കി കയറ്റിയതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പീസ് ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കുറച്ച് ഭാഗം വിട്ടതിന് ശേഷം ജാസ്മിൻ ബട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചില ബട്ടിൻ്റെ തണ്ട് നീളമുള്ളത് കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. വീഡിയോ കാണുന്ന രീതിയിൽ ചരിച്ച് ചരിച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ മുട്ട് വച്ചതിന് ശേഷം ഇനി ഇതായതുപോലെ പോളനാണ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ജാസ്മിൻ ബട്ടും പോളനും വെച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഗം യൂസ് ചെയ്യണം. ഇനി ബാക്കി പോർഷനിലും ഇതുപോലെ തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. കുറച്ച് അകലം വിട്ടാണ് പോളൻ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട്, ഈ പോളൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് ചെറിയ ജാസ്മിൻ ബട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഈ രീതിയിൽ തന്നെ ഇതിൻ്റെ എൻഡ് പോർഷൻ്റെ കുറച്ച് ഭാഗം ഗ്യാപ്പ് ഇട്ടാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. പോളൻ്റെ ഇടയിലായിട്ടുള്ള വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ ജാസ്മിൻ ബട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് എല്ലാ ഭാഗത്തും അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബോ കൂടുതലും മുടി നീളം ഇല്ലാത്ത കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റം കുറച്ച് വിട്ടിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് ഇതുപോലെ പീലാക്കല്ലുമാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് ഉണങ്ങി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. രണ്ട് സൈഡിലും ഈ ഒരു രീതിക്ക് തന്നെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.